ഇത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങള് സോസേജ്. ഈ സോസേജ് ഞങ്ങൾ ഒരു 3 മിനിറ്റ് വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. ഈ സോസേജ് വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് കഴിയുമ്പോൾ അത് കുറച്ചുകൂടി വലുതായിട്ട് വരും. പിന്നെ ഇവിടെ സവാള ഉള്ളി എടുക്കുന്നില്ല, ചെറിയുള്ളി മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കറിവേപ്പില, പിന്നെ ആവശ്യമുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി. പിന്നെ നമുക്ക് ആവശ്യമുള്ള മസാലകൾ മല്ലിപ്പൊടി, ഒരല്പം ബീഫ് മസാല, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ജീരകം. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, ഇനി നമ്മൾ ഈ ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കും. അതിന് കൂടെ ആ ജീരകം ഇടും. നമ്മളിവിടെ അരച്ചെടുക്കുന്നു, മിക്സിയിൽ അരയ്ക്കുന്നില്ല, അല്ലാതെ തന്നെ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സോസേജ് നമുക്കൊന്ന് ചെറുതായിട്ട് വട്ടത്തില് അരിഞ്ഞെടുക്കണം. അപ്പൊ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ആ ജീരകം കൂടി നമ്മള് ചതച്ചെടുത്താണിത്. ഇതിന്റെ കൂടെ തന്നെ നമ്മള് ആ സോസേജ് വട്ടത്തില് അരിഞ്ഞെടുത്തു. സോസേജ് അരിയുമ്പോ ഏകദേശം എല്ലാം ഒരേ സൈസിൽ അരിയാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുകയില്ല. നമ്മുടെ ചട്ടി നല്ല പളവളാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് സോസേജ് വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞങ്ങളുടെ വെളിച്ചെണ്ണയിലാണ് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് സോസേജ് ഇടാം. സോസേജ് ഇട്ട് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ സാധനം അടിച്ചു പിടിക്കും. ഇതിനു കൂടെ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. ഇനി അത്യാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഒരു 5 മിനിറ്റ് ഏകദേശം എടുക്കും ഇതൊന്ന് വറുത്തിട്ടാനായിട്ട്. നമുക്കിതിന്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. അപ്പൊ നമ്മുടെ സോസേജ് നല്ല കിടിലായിട്ട് വറുത്തു വന്നിട്ടുണ്ട്. ഇത് ഓർമ്മ പോലും കരിഞ്ഞു പോയിട്ടില്ല, ഇത് നല്ല പന്ത് പോലെ ഇങ്ങനെ വീർത്തു വന്നിട്ടുണ്ട്. ഞങ്ങളിത് ഫുൾ ഫ്ലെയിമിലിട്ടാണ് വറുത്തത്. ഫുൾ ഫ്ലെയിമിലിട്ട് വറുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് അടിച്ചു പിടിക്കാതെ നോക്കണം, നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഞങ്ങൾ നന്നായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ഇത്, അതുകൊണ്ട് ഓർമ്മ പോലെ അടിച്ചു പിടിച്ചിട്ടില്ല. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മൾ ആ സെയിം വെളിച്ചെണ്ണ തന്നെയാണ് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ആ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമ്മൾ അതിലേക്ക് കറിവേപ്പില. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ആ ജീരകം, ഇതെല്ലാം കൂടെ ഇതിട്ടിടുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഈ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് കിട്ടും. എന്റെ പൊന്നോ, നമ്മൾ ഈ വെളിച്ചെണ്ണ കിടന്ന് ഈ ചെറിയുള്ളി അങ്ങ് വെന്ത് വരുമ്പോഴുള്ള മണം ഉണ്ടല്ലോ, അത് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അത് അടിപൊളിയാണ്. ഇപ്പൊ നമ്മുടെ ആ വെളിച്ചെണ്ണ കിടന്ന് ഇതിന്റെ ചേർന്ന ആ ഉള്ളി എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറച്ചു വെക്കണം. നമ്മളൊരു കറി മാക്സിമം അതിന്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മളത് മാക്സിമം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. പണ്ട് വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോ അമ്മ വന്നിട്ട് പറയും, മോനെ ചെറുതായിട്ട് നീ കുറച്ചേ ഒന്ന് ഇളക്കി കൊടുക്കാന്ന് പറയും. അപ്പൊ നമ്മൾ എന്തായാലും ചോദിച്ചിട്ടുണ്ട്, എന്തിനു ഈ എപ്പോഴും ഇത്രയും നേരം കിടന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോഴാണ് നമുക്ക് അതിന്റെ ഒക്കെ ഒരു സീക്രട്ട് മനസ്സിലാകുന്നത്. അപ്പൊ ഇത് ഏകദേശം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർക്കാം. ആദ്യം മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ചേർത്തിട്ട് നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഇത് കുറച്ചു നേരം ഒന്ന് നന്നായിട്ട് ഒന്നോടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി. അതിന്റെ കൂടെ തന്നെ മല്ലിപ്പൊടി ആയിട്ട് നന്നായിട്ടൊന്ന് ഒന്നാമതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണ ബീഫ് മസാല. ബീഫ് മസാല ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക മണവും ഒരു ടേസ്റ്റും, അത് ഈ പ്രത്യേകിച്ച് നമ്മുടെ മോട്ടോക്കാർക്കെല്ലാം ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നാട്ടിലെ എന്നെ പരിപാടി ഉണ്ടെങ്കിലും ബീഫാണ് മെയിൻ ഐറ്റം.
അപ്പൊ നമ്മക്ക് ആ ബീഫിന്റെ ആ ഒരു ചെറിയ മണോ ആ ഒരു ഇതൊക്കെ കിട്ടാനായിട്ട് ഇതിലേക്ക് നമ്മളെ ബീഫ് മസാല ചേർത്തു. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഒരു വലിയ തക്കാളി ചെറുതായിട്ടരിഞ്ഞത്, ഒത്തിരി ചെറുതായിട്ടില്ല, ഏകദേശം ഇതുപോലെയൊക്കെ അരിഞ്ഞത്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് കൂട്ടി വെക്കാം, കാരണം ആ തക്കാളി ഒന്ന് വെന്ത് കിട്ടണല്ലോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു രണ്ട് മിനിറ്റ് വെച്ച് കഴിയുമ്പോ ഈ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും. ഫ്ലെയിം ഒത്തിരി കൂട്ടി വെക്കുന്ന കാര്യമില്ല, എന്നാലും തീരെ ലോ ഫ്ലെയിമും വെക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മുടെ മസാല നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വരണ്ട വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ആദ്യം നമ്മള് ദോശയെ വറുത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാലും ഈ ചെറിയ ഉള്ളിയുടെ ഇതിലെല്ലാത്തിനും വേണ്ടിയിട്ട് തക്കാളിക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉപ്പ്. വെള്ളം കുറവാൻ തോന്നുവാണെങ്കിൽ നമുക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്, കാരണം അല്ലെങ്കിൽ ഗ്രേവി ഒട്ടും ഇല്ലാതെ ആയിപ്പോകും. അപ്പൊ എല്ലാം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചേക്കാൻ സോസേജ് ചേർക്കാം. സോസേജ് ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ നമ്മുടെ സോസേജും മസാല എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഏറ്റവും അവസാനം ചേർക്കേണ്ട ഒരു സാധനമാണ് തൈര്. ഒരു വലിയ ടീസ്പൂൺ തൈര് നമ്മൾ ഇതിലേക്ക് ചേർക്കണം. തൈര് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ തൈര് ചേർക്കുന്നതിന് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മസാല ഒരല്പം മേളിൽ നിൽക്കണമെങ്കിൽ ആ തൈര് ചേർത്ത് കഴിയുമ്പോൾ എല്ലാ മസാലയുടെയും ടേസ്റ്റ് ഒരുപോലെ ആയിട്ടങ്ങ് വന്നോളൂ, ഒരേ ലെവലിൽ വന്നോളൂ. പിന്നെ തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയും കിട്ടും. അപ്പൊ നമ്മുടെ സോസേജ് റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നോക്കാം. നമ്മുടെ കിടിലൻ സോസേജ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കഴിക്കാൻ ഏറ്റവും പറ്റിയ സന്ദർഭം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടെണ്ണം അടിക്കാനിരിക്കുന്ന സമയത്താണെങ്കിൽ ഇതെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊളിയായിരിക്കും. അപ്പൊ ഈ സമയത്ത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ സുഹൃത്തുക്കളും ഓർത്തേക്കണം. അപ്പൊ നമുക്ക് നാളെ നല്ലൊരു വിഷയമായി വീണ്ടും കാണാം. ബൈ.